Amin. Amin. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, വളരെ രസകരമായ ഒരു കുഞ്ഞുവാക്യമാണ് ഇന്നത്തെ ആമേൻ. രണ്ട് രാജാക്കന്മാർ 2:18 പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. നമ്മുടെ നാട്ടുഭാഷയിലും നമ്മുടെ സംസാരത്തിലൊക്കെ എപ്പോഴും വരുന്നൊരു വർത്തമാനമാണിത്. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? എലീശ പ്രവാചകൻ ജെറിക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ ഏലിയായെ അന്വേഷിച്ചു പോയവർ ഏലിയായെ ദൈവത്തിന്റെ ആത്മാവ് മലയിലോ വെളിമ്പ്രദേശത്തോ ഉപേക്ഷിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് എലീശയുടെ സമ്മതം വാങ്ങി നിർബന്ധിച്ച് എലിയായെ അന്വേഷിച്ചു പോകാൻ അനുവാദം ചോദിച്ച് നടന്ന ആളുകൾ തെരഞ്ഞ് കാടും മലയും കയറിയിറങ്ങി അന്വേഷിച്ചിട്ട് മടങ്ങി തിരികെ തളർന്നു കുത്തി നിരാശപ്പെട്ട് വിയർത്ത് കുളിച്ച് വരുമ്പോൾ എലീശ അവരോട് ചോദിക്കുന്നതാണ്, പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇവിടുത്തെ സാരസ്യം, ഇവിടുത്തെ അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയിലും ദൈവത്തോട് ഉപദേശം ചോദിച്ചിട്ടും നമ്മെ നയിക്കുന്നവര് ദൈവത്തിൽ ആശ്രയിച്ച് പറയുന്ന ചില കാര്യങ്ങളിൽ ചില അത്ഭുതങ്ങളുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? എലീശയുടെ അജഗണം എലിയായി തപ്പിപ്പോവുകയാണ്. ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, അസ്തമയത്തിന് മുമ്പ് ഞങ്ങൾ നേടും, ഞങ്ങൾ തെരയും, ഞങ്ങൾക്ക് പ്രാപ്തിയുണ്ട്. ഇതൊക്കെ ശരിയാ, നമുക്ക് പ്രാപ്തിയുണ്ട്, നമുക്ക് ബലമുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് അറിവുണ്ട്, നമുക്ക് കഴിവുമുണ്ട്. പക്ഷേ ദൈവത്തോട് സംവേദിക്കുന്ന, ദൈവത്തിന്റെ മനസ്സോട് ചേർന്ന് നിൽക്കുന്ന ചിലർ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ചില വാക്കുകളുണ്ട്. ചിലപ്പോ അതിലൊരു അർത്ഥവും കാണത്തില്ലെങ്കിലും ദൈവം ആ വാക്ക് മാംസം ധരിക്കാൻ അനുവദിക്കും. ഇതാണ് അതിന്റെ രഹസ്യം. അവര് വെറും പൊട്ടന്മാരായിരിക്കും ഒരു പക്ഷേ, നിന്റെ അപ്പൻ ഒരറിവും കാണത്തില്ല, പക്ഷെ നിന്നെ വളർത്തിയതിന്റെയും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെയും ബലത്തിൽ പറയും, പോകണ്ട എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കുഞ്ഞേ. അവിടെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അന്വേഷിക്കണ്ട എന്നല്ല, അപ്പനോട് ചേർന്ന് നിനക്ക് അന്വേഷിക്കാം. നമ്മെ നയിക്കുന്ന, നമ്മെ വളർത്തിയ അപ്പന്റെയോ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ പറയുക, പോകണ്ട എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പക്ഷെ അവിടെ അതിനെ മറുതലിക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണഗതിയിൽ അപകടവും ഭാരവും നമ്മെ കാത്തിരിക്കും. നമ്മെ വളർത്തിയ മനുഷ്യൻ, അവൻ ആരുമല്ലെങ്കിലും അവൻ പറയുന്ന വാക്ക് വേദവാക്യമാകുവാൻ ദൈവം അനുവദിക്കും. എലീശ അവരോട് പറഞ്ഞു, ഏലിയായെ തപ്പി പോകണ്ട, ഏലിയ എവിടെയെന്നും ദൈവം അവനെ എങ്ങോട്ട് എടുത്തുവെന്നും എലീശയ്ക്ക് അറിയാം. പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. ചുറ്റും നിൽക്കുന്ന പലർക്കും ഒരുപക്ഷെ ശുശ്രൂഷകളുടെ അർത്ഥം മനസ്സിലാകണമെന്നില്ല. അടുത്തൊട്ടി നിൽക്കുന്നവർക്ക് പോലും ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റണമെന്നില്ല. അവിടെ ദൈവത്തിന് മുമ്പിൽ ഡൊസയിലായി എളിമപ്പെട്ടു നിൽക്കുന്ന, നിന്നെ നയിക്കുന്ന മനുഷ്യൻ പറയുന്നത് പൊട്ടത്തരമാണെങ്കിലും ദൈവം അതിനെ നിവർത്തിയാക്കും. ഇതാണ് ദൈവത്തിന്റെ അത്ഭുതം. നമുക്ക് കാത്തിരിക്കാം. പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ചില വ്യക്തികൾ, അപ്പന്റെ അമ്മയുടെ ഗുരുവിന്റെ സ്ഥാനത്തുള്ളവർ, ചേട്ടന്റെയും ഒരുപക്ഷെ അധികാരിയുടെയും സ്ഥാനത്തുള്ളവർ, പോകേണ്ട എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് പോയി, ഇപ്പോൾ എന്തായി? ആമേൻ. ആമേൻ. ആമേൻ.